ഹായ് എവരോൺ, നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഹോസ്റ്റലുകൾ പരിചയപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിൽ ഈയിടെയായിട്ട് ഇറങ്ങിയ വീഡിയോകളിൽ എല്ലാത്തിനകത്തും ലേഡീസ് ഹോസ്റ്റലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും ബോയ്സ് ഹോസ്റ്റലുകൾ പരിചയപ്പെടുത്തുന്നില്ലേ എന്ന്. അപ്പം നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ബോയ്സ് ഹോസ്റ്റലുകളൊന്ന് പരിചയപ്പെട്ടാലോ. ബോയ്സ് ഹോസ്റ്റലുകളിൽ നമ്മൾ തുടങ്ങുന്നത് ലിബർട്ടി ആർക്കേഡിൽ നിന്നുമാണ്. ലിബർട്ടി ആർക്കേഡ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ കുമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ്. നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും 5 മിനിറ്റ് മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു ഹോസ്റ്റലാണ് ലിബർട്ടി ആർക്കേഡ് എന്ന് പറയുന്നത്. ഈ ലിബർട്ടി ആർക്കേഡിൽ 400 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെയാണ്. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ കുട്ടികളെയാണ് നമ്മൾ ലിബർട്ടി ആർക്കേഡ് എന്ന് പറയുന്ന ഹോസ്റ്റൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കാണാവുന്ന ഒരു സ്പെഷ്യാലിറ്റി, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് പൊതുവേ നമ്മുടെ ഹോസ്റ്റലിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേനും പ്രത്യേകത പ്ലസ് വൺ പ്ലസ് ടു അവർ പഠിച്ചു, പഠിച്ചതിന് ശേഷം ഒരുപക്ഷെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടാവാം, ഒരുപക്ഷെ അവർക്ക് പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് നടത്താൻ പറ്റാതിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരെ കാത്തിരിക്കുന്നത് അതിനോട് കോമ്പാറ്റബിൾ ആകുന്ന വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന, മുൻ രാഷ്ട്രപതി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലോകം അറിയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം. അതായത് നമ്മൾ നമ്മുടെ ഫ്രീക്കിംഗ് ഡയലോഗിൽ പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് വായിക്കാം. ഡോണ്ട് ഫിയർ ഫോർ ഫേസിംഗ് ഫെയിലിയർ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിക്കോസ് ഈവൻ ദ സക്സസ്ഫുൾ മാത്തമാറ്റിക്സ് സ്റ്റാർട്സ് വിത്ത് എ സീറോ ഓൺലി. അതിൻ്റെ പ്രത്യേകത ആദ്യത്തെ പരാജയങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത്, കാരണം നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ലോകം തുടങ്ങുന്നത് ചെറിയൊരു സീറോയിൽ നിന്നുമാണ്. അത് നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു തവണ എൻട്രൻസ് എക്സാം എഴുതി പരാജയപ്പെട്ടാൽ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ദാ ഇവിടെ നമ്മൾ തയ്യാറാണ്, നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ, ഈ അറ്റംപ്റ്റിൽ നമുക്ക് തകർക്കാം. മാത്രമല്ല നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കുന്നത് നമ്മുടെ സ്വപ്നത്തിലേക്കാണ്. ദാ IIT കൺപൂർ, IIT ബോംബെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളിലുള്ള ഓരോ IITകളും ഓരോ പില്ലറുകളിൽ ദാ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എഴുതി 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 ഇങ്ങനെ അത് വായിച്ചാണ് നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് ഓരോ സ്റ്റെപ്പും വെച്ച് കയറുന്നത്. ഞാൻ ഈ വായിച്ച 2 IITകളിൽ അത് തീരുന്നില്ല. അതിനുശേഷവും ദാ IIT ഖരഗ്പൂർ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ദാ ഈ ഹോസ്റ്റലുകളുടെ ചുവരുകളിലെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചുവരുകളിലെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറച്ച ലിബർട്ടി ആർക്കേഡിൽ ഞാൻ പറഞ്ഞിരുന്നു 400 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാം. 4 നിലകളിലായിട്ട് വമ്പനൊരു ഹോസ്റ്റലാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ടെൻഷൻ, ഈ 4-ാം നില വരെ കയറുമ്പോഴത്തേനും മടുക്കും. ഏയ്, നമുക്ക് ലിഫ്റ്റ് സൗകര്യമുണ്ട്, നമുക്കപ്പോൾ ഈ റൂമുകളൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് നമ്മുടെ ലിബർട്ടി ആർക്കേഡ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ റൂമുകളൊന്ന് പരിചയപ്പെടാം. ഈ റൂമുകളിലേക്ക് പോകുമ്പോൾ കാണുന്ന ഈ ഒരു ഇടനാഴിയുണ്ടല്ലോ, ഈ ഇടനാഴികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇടനാഴികളിലെല്ലാം പ്രമുഖ വ്യക്തികളുടെ കോഡ്സുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് തരാനുള്ള മോട്ടിവേഷൻ. അതിപ്പോൾ രാവിലെ നമ്മുടെ റൂം തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് കാണുന്നത് നമ്മുടെ വലിയ വലിയ ആളുകളുടെ, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വലിയ വലിയ കോട്ടുകൾ ഇതായി വിധികളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വളരെ വിശാലമായൊരു ഇടനാഴിയാണ് നിങ്ങൾക്കുള്ളത്, ഒരു നടുമുറ്റം പോലത്തെ. അതായത് നമുക്കിപ്പം റൂം തുറന്ന് പുറത്തിറങ്ങി വന്ന് നിന്നാൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭിത്തികളോ അല്ലെങ്കിൽ കോറിഡോറുകളോ അല്ല നമുക്ക് കാണുന്നത്. വിശാലമായ, അതായത് ഓപ്പൺ സ്പേസ്, നമ്മുടെ ഒരു എയർ സർക്കുലേഷനുള്ള ഒരു വലിയ ഇടനാഴിയാണ് നമുക്ക് കാണുന്നത്. അപ്പം നമുക്കൊരു റൂം പരിചയപ്പെടാം. ഓക്കെ, ബാ. നമ്മുടെ ലിബർട്ടി ആർക്കേഡ് ബോയ്സ് ഹോസ്റ്റലിലെ ഒരു റൂമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. വളരെ വിശാലമായ റൂമാണ്. ഈ റൂമിൻ്റെ പ്രത്യേകത, ഇത് 2 കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഒരു റൂമാണ്. അപ്പോൾ ഇത് അത് 2 കുട്ടികൾ പഠിക്കാൻ ആവശ്യമായ 2 ബെഡുകൾ, മേശകൾ, പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമ്മുടെ JEE അഡ്വാൻസിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുട്ടികളുണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഒരു 5 മിനിറ്റ് സമയം ചോദിച്ചാണ് നമ്മൾ ഈ ഒരു ഷൂട്ടൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇടപിള്ളേരെ, നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം റൂമിലിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ ഹോസ്റ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരവരുടെ റൂമിലിരുന്ന് തന്നെ പഠിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ആവശ്യമായ ടേബിളുകളുണ്ട്, മാത്രമല്ല കിടന്നുറങ്ങാനുള്ള നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കട്ടിലുകൾ, മാത്രമല്ല ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള റൂമുണ്ട്, ഷെൽഫുകളുണ്ട്, ബുക്കുകളും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ള ഷെൽഫുകളുണ്ട്. അതിനുപരിയായിട്ട് എല്ലാം ബാത്ത് അറ്റാച്ചഡാണ്. ഇതിനേക്കാൾ മേളിൽ പറയേണ്ട ഒരു കാര്യം, ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലങ്ങളുമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്റ്റലുകളെല്ലാം വൈഫൈ എനേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇ-ലേണിംഗ് ആപ്പിലെ ക്ലാസ്സുകൾ കാണാനും റെഫറൻസുകൾ നടത്താനുമുള്ള എല്ലാ സൗകര്യവും, അതായത് ഓൺലൈൻ റെഫറൻസുകൾക്കുള്ള എല്ലാ സൗകര്യവും എല്ലാ ഹോസ്റ്റലുകളിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
റൂമിന്റെ വിശാലത എന്ന് പറയുമ്പോഴത്തേനും എല്ലാ രീതിയിലും റൂം വിശാലമാണ്. നമ്മുടെ ഒരു സ്പേസ് കൊണ്ട് മാത്രമല്ല എല്ലാ റൂമുകളും, നമ്മുടെ ഹോസ്റ്റലിലെ എല്ലാ റൂമുകളും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള റൂമുകളാണ്. മാത്രമല്ല നമ്മുടെ ബാത്റൂം ഡോറുകൾ തന്നെ നമ്മുടെ മോട്ടിവേഷണൽ കോട്ട് കൊണ്ട് ഫില്ലായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഹോസ്റ്റലിൽ കാണാൻ സാധിക്കുക. മാത്രമല്ല ഈ റൂമുകളുടെ പ്രത്യേകതകളിലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദാ ഈ ഒരു ജനാല തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ പ്രകൃതി കാണാം. അതായത് നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയുള്ള എല്ലാ പ്രൊവിഷൻസും ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ലൊക്കേഷൻ, അതായത് ഭംഗിയുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിൽ ഇരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഹോസ്റ്റലുകളിലെല്ലാം, അതായത് പഠിക്കാൻ, അതായത് നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു മാനസികോല്ലാസത്തിന് വേണ്ടി ഏറ്റവും കോമ്പാറ്റബിൾ ആയിട്ടാണ് നമ്മുടെ ഹോസ്റ്റലുകളിലെ എല്ലാത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു നമ്മുടെ ഒരു അത്യാവശ്യം എന്ന് പറയുന്നത് റെഫറൻസിനുള്ള ഒരു സൗകര്യമാണ്. നമുക്ക് റെഫറൻസിന് വേണ്ടി ഇവിടുന്ന് ബ്രില്ലിനിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മുടെ ഹോസ്റ്റലുകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലൈബ്രറികൾ ഹോസ്റ്റലുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് ബുക്ക്സ് റെഫർ ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മുടെ സ്വന്തമായിട്ട്, അതായത് നമ്മുടെ ലൈബ്രറികൾ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ഒരു ഡൗട്ട് തോന്നിയാലും, നമുക്കൊരു ബുക്ക് റെഫർ ചെയ്യണമെന്ന് തോന്നിയാൽ, എല്ലാ ബുക്കുകളും എല്ലാ ഹോസ്റ്റലുകളിലും അതാത് ലൈബ്രറികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ നമ്മുടെ ലൈബ്രറിയിലേക്ക് വരികയോ അല്ലെങ്കിൽ ബ്രില്ലിൻ്റെ ലൈബ്രറി ഉപയോഗിക്കുകയോ ചെയ്യേണ്ട ഒരു അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. കുട്ടികൾക്ക് ഇവിടെ തന്നെ, അതായത് അവർ താമസിക്കുന്നിടത്ത് തന്നെ ലൈബ്രറി ഫെസിലിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് റൂമിലിരുന്ന് പഠിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കുട്ടികൾക്ക് ഒരു സ്റ്റഡി ഹാൾ കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് നമ്മുടെ ഒരു സ്റ്റഡി ഹാളിൽ നിന്ന്, വിശാലമായ ഒരു ഏരിയയിലിരുന്ന് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ലൈബ്രറിയോടും ചേർന്ന് നമ്മളൊരു സ്റ്റഡി ഹാൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് നമുക്ക് ലൈബ്രറികൾ, അതായത് ലൈബ്രറി ബുക്കുകൾ റെഫർ ചെയ്തതിന് ശേഷം, എടുത്തതിന് ശേഷം നമ്മുടെ ആ സ്റ്റഡി ഹാളിലിരുന്ന് അതിൻ്റെ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് റൂമിലേക്ക് തിരിച്ചു പോകാം. അതിനുശേഷം അവിടെ ഇരുന്നും പഠിക്കാം. അപ്പം ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ, അതായത് ഒരു ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ട കംഫർട്ട് സോണുകൾ എന്തൊക്കെയാണോ, അതെല്ലാം പഠിക്കാനായിട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്റർ. അതിനോട് ഹോസ്റ്റലുകളോട് ചേർന്ന് അപ്പം നമുക്കിനി ബ്രില്ലിയൻ സ്റ്റഡി സെന്ററിന്റെ അടുത്തൊരു അടിപൊളി ബോയ്സ് ഹോസ്റ്റൽ പരിചയപ്പെട്ടാലോ. പാലായുടെ ഹൃദയഭാഗത്ത് നഗര തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയമായ നമ്മുടെ പാലാ തൊടുപുഴ റോഡിനോട് ചേർന്നാണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോസ്റ്റലിന്റെ പേര് പാല ഹൗസ്. ഒരു ഹോസ്റ്റൽ ഭീമനാണ് നമ്മുടെ ഈ പാല ഹൗസ്. എന്താ ഈ ഹോസ്റ്റൽ ഭീമൻ എന്ന് പറയാൻ കാര്യമെന്നല്ലേ, മെഡിക്കൽ സ്റ്റുഡൻസിനെയും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണ് നമ്മുടെ പാല ഹൗസ്. മെഡിക്കൽ സ്റ്റുഡൻസിനും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും സെപ്പറേറ്റ് ബ്ലോക്കുകളാണ് ഈ ഹോസ്റ്റലിലുള്ളത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റ് ദൂരത്തിലാണ് ഈ ഒരു ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നും, നേരത്തെ പറഞ്ഞ ഹോസ്റ്റലും ഒരു 5 മിനിറ്റ് ദൂരത്തിലാണ്, ഇതും ഒരു 5 മിനിറ്റ് ദൂരത്തിലാണ്. നമ്മുടെ മജോറിറ്റി ഹോസ്റ്റലുകളും ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിനോട് തൊട്ടടുത്താണ്, വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. എന്നിരുന്നാലും ചില ഹോസ്റ്റലുകൾക്ക് ഒരല്പം ഒരു 5 മിനിറ്റോളം ഡിസ്റ്റൻസുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ഡൗട്ട്, കുട്ടികൾ എങ്ങനെ ബ്രില്ലിയൻലേക്ക് വരും ക്ലാസ്സിനെന്നല്ലേ. നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ കുട്ടികളെ എല്ലാവരെയും കൊണ്ടുവരാൻ നമുക്ക് ബസ്സുകളുണ്ട്. നമ്മുടെ തന്നെ ട്രാൻസ്പോർട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായി ഹോസ്റ്റലിൽ നിന്നാൽ മതി, നമ്മുടെ ബസ്സുകൾ വരും, ബസ്സിൽ കയറുക, നമ്മുടെ ബ്രില്ലിയൻലേക്ക് പോകുക. ഒത്തിരി ദൂരമൊന്നുമില്ല, യാത്ര ചെയ്യാൻ പാകത്തിനുള്ള ഒരു ദൂരത്തിലുള്ള ഹോസ്റ്റലൊന്നും നമുക്കില്ല. നമ്മുടെ ഹോസ്റ്റലുകളെല്ലാം നമ്മുടെ ബ്രില്ലിയനോട് തൊട്ട് ചേർന്നുള്ള ഹോസ്റ്റലാണ്. അപ്പം നമ്മുടെ ഹോസ്റ്റൽ ഭീമൻ പാല ഹൗസ്. പാല ഹൗസിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാല ഹൗസിൻ്റെ മെയിൻ എൻട്രിയിലാണ്. പറഞ്ഞ പോലെ തന്നെ ഒരു വിജൃംഭിച്ച ഹോസ്റ്റലാണ് കേട്ടോ അവിടെ പിള്ളേരെ. ഈ വിജൃംഭിച്ച എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എനിക്ക് വലിയ പിടിയില്ല, എന്നാലും ഇത് കാണുമ്പോഴത്തേനും എനിക്ക് ആ വേർഡ് പറയാനായിട്ട് തോന്നുന്നത് വൺ ഒരു ഹോസ്റ്റല്. അപ്പം നമുക്ക് ഈ ഹോസ്റ്റലിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് കടന്ന് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മുടെ ഹോസ്റ്റലുകളെല്ലാം മോട്ടിവേഷണലി ഫിൽഡ് ആണ്. എന്താ ഈ മോട്ടിവേഷണലി ഫിൽഡ് എന്ന് ചോദിച്ചാൽ, ഈ ഭിത്തികളിലെല്ലാം മോട്ടിവേഷൻ ഡയലോഗുകൾ എഴുതി ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ പ്രത്യേകത, ഈ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ദാ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരുകളെല്ലാം ദാ ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എഴുതി നിറച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു കുട്ടി ഓ ഇന്ന് ഭയങ്കര മടിയാ പഠിക്കണ്ട എന്ന് ചിന്തിച്ച് കണ്ണു തുറന്ന് നോക്കുന്ന IIT ഡൽഹി, അയ്യോ എൻ്റെ സ്വപ്നം പെട്ടെന്ന് പഠിച്ചേക്കാം എന്നൊരു ചിന്ത നമുക്ക് വരൂലേ. അതാണ്, അതായത് നമ്മുടെ ബ്രില്ലിയൻ്റ് എന്ന് പറയുന്നത് തല്ലിയോ വഴക്ക് പറഞ്ഞോ പഠിപ്പിക്കുന്ന ഒരു ശീലമില്ല.
മോട്ടിവേറ്റഡ് പ്രഷറുകളാണ് നമ്മൾ കൊടുക്കാറ്. അതായത് കുട്ടികൾ തന്നെ താനെ അങ്ങ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചോളും. അപ്പോൾ അതിനുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മുടെ ഹോസ്റ്റലുകളെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ഈ പാലാ ഹൗസിലും ഒരുക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കിനി ഈ ഹോസ്റ്റലിലെ റൂമുകളൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം നമുക്കൊരു റൂം ഒന്ന് തുറന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പാലാ ഹൗസ് ബോയ്സ് ഹോസ്റ്റലിലെ ഒരു റൂമാണ്. നല്ല വിശാലമായ റൂമാണ്. ഈ റൂം എന്ന് പറയുന്നത് രണ്ട് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന റൂമാണ്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന റൂമിൽ പഠിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. നമുക്ക് രണ്ട് കട്ടിലുകളുണ്ട്, രണ്ട് ടേബിളുകളുണ്ട്, ഫാന്, അറ്റാച്ച്ഡ് ബാത്റൂം, വൈഫൈ ഫെസിലിറ്റി, അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓൺലൈൻ റെഫറൻസുകൾ നടത്താനുള്ള വൈഫൈ ഫെസിലിറ്റി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ റൂമിലുണ്ട്. അതുകൂടാതെ ഈ ഹോസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഈ റൂമിലിരുന്ന് പഠിച്ച് മടുക്കുവാണെങ്കിൽ ഈ ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക്, അതായത് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു ചെറിയ നടുമുറ്റം പോലത്തെ ഒരു സെറ്റപ്പുണ്ട്. അവിടെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ പാലാ ഹൗസ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഒരു അഡീഷണൽ സ്പെഷ്യാലിറ്റി. ബ്രില്ലിയൻ്റ് ഹോസ്റ്റലുകളുടെ എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വാർഡന്മാരുടെ സഹായമാണ്. അതായത് നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളും എല്ലാ ഫ്ലോറുകളിലും വാർഡന്മാരുണ്ട്. ഈ വാർഡന്മാർ 24 മണിക്കൂറും നമ്മുടെ കുട്ടികളുടെ ഒപ്പം ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഈ വാർഡന്മാർ നമ്മുടെ കുട്ടികളുടെ പേരൻസുമായിട്ട് റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൂടാതെ കോർഡിനേറ്റേഴ്സും ഡയറക്ടേഴ്സും നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളിലും എല്ലാ ആഴ്ചകളിലും വന്ന് മീറ്റിങ്ങുകൾ വെച്ച് കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കാറുണ്ട്. അതായത് നമുക്കൊരു ഒരു ചെറിയ ഒരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടി ഒന്ന് ബാക്ക്വേർഡായി പോകുന്നതെന്ന് തോന്നിയാൽ നമ്മുടെ ഡയറക്ടേഴ്സ് നേരിട്ട് വന്ന് കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാത്തിലും ഇടപെട്ട് മീറ്റിങ്ങുകൾ കൂടി അവർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കോൺഷ്യസ് ആണ്. മെഡിക്കലി എല്ലാ പ്രിക്കോഷൻസും എടുത്താണ് നമ്മൾ ഈ ഹോസ്റ്റലിലെല്ലാം റൺ ചെയ്യുന്നത്. അതുകൂടാതെ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ, അതായത് ഇവർക്ക് ഇപ്പോൾ കാലാവസ്ഥ മാറുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് രണ്ട് ദിവസം അടിപിച്ച് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചുകൾ ഇവർക്ക് അക്സെപ്റ്റഡ് ആകാനായിട്ട് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ, അതും ഹോസ്റ്റലിൽ വന്ന് നമ്മുടെ ഡോക്ടേഴ്സ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. ഇനി നമ്മുടെ കുട്ടികളുടെ ക്ലീനിങ് പ്രോസസ്സ്, അതായത് തുണി അലക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ലോണ്ടറി ഫെസിലിറ്റിയും നമ്മളിവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തുണി കൊടുത്താൽ അത് കഴുകി ക്ലീനാക്കി നമുക്ക് തിരിച്ചുകൊണ്ട് തരുന്ന ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് റെഗുലർ ക്ലീനിങ്, അതായത് കൃത്യമായ ഇടവേളകളിൽ എല്ലാ ഹോസ്റ്റലുകളും ക്ലീൻ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കൂടി നമ്മുടെ ബ്രില്ലിയൻ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ എല്ലാ ഹോസ്റ്റലുകളുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മുടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് എല്ലാ ഹോസ്റ്റലുകൾക്കും ഫിക്സഡ് മെനു ആണ്. അത് കൃത്യം ടൈമിൽ നമ്മുടെ ഫുഡ് വരും. പിന്നെ ഫുഡ് ഹൈജീനിക് ആണെന്ന് ഞാൻ പറയേണ്ട പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. മാത്രമല്ല, കുട്ടികൾക്ക് ഇതൊരു സെക്കൻഡ് ഹോമായി മാത്രം തോന്നത്തക്ക രീതിയിലുള്ള ഫുഡുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും, നമ്മുടെ കുട്ടികളെല്ലാം ഫുഡിൻ്റെ കാര്യത്തിൽ ഹെവി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതുവരെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സംഗതി നമ്മുടെ ബ്രില്ലിയൻ്റ് ഹോസ്റ്റലിലുണ്ട്, പരാതി പരിഹാര സെല്ലുകൾ. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ നമ്മുടെ ആ ഒരു പരാതി പരിഹാര സെല്ലിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം കൃത്യമായ ആക്ഷനിലെടുക്കും. പക്ഷേ ആ ഒരു സംഗതി ഇതുവരെ ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് ഞാൻ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ അങ്ങ് പോകുമ്പോളേ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ചെറിയൊരു പനിയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ നമുക്ക് അത്യാവശ്യമുള്ള മെഡിസിനുകളെല്ലാം നമ്മുടെ ഹോസ്റ്റലിലെല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് തൊട്ടടുത്തുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ എല്ലാ ഹോസ്റ്റലിലുമുണ്ട്. അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ 24 മണിക്കൂറും അവൈലബിൾ ആണ്. പിന്നെ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമൂടെ പറയാനുണ്ട്. ബോയ്സ് ഹോസ്റ്റലാണ്, സെക്യൂരിറ്റി സിസ്റ്റം വേണം, അങ്ങനെ ഒരു സംഗതിയും കൂടെ ഇവിടെയുണ്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ സേഫാണ്, അതിന് ഞങ്ങൾ 100% ഗ്യാരണ്ടി. വീട് മാറി നിൽക്കുന്നത് പഠിക്കാനാണ്, സ്വപ്നത്തിലേക്കുള്ള ഒരു നോട്ടമാണ് നമ്മൾ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രഷറുകൾ നമുക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ മറക്കാറില്ല. അതിപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ഇത് ജാതിമത ഭേദമന്യേ ഏതാഘോഷങ്ങളാണെങ്കിലും നമ്മളിവിടെ അടിച്ച് പൊളിക്കാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ അധ്യാപകരും കുട്ടികളും എല്ലാവരും ചേർന്ന് അടിച്ച് പൊളിച്ച് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ആഘോഷിക്കും. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ പഠിത്തത്തിലേക്ക് തിരിച്ചും പോകും. അതാണ് നമ്മുടെ ബ്രില്ലിയൻ്റിൻ്റെ ഒരു സ്റ്റൈല്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.